പുതിയൊരു വീഡിയോ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിൽ നിന്നാണ് കേട്ടോ. നമ്മള് ഗവിയിലേക്ക് പോവാണ്. സാധാരണ പോണ മാതിരിയല്ല, ഇത് കണ്ട കെ എസ് ആർ ടി സിയുടെ ബസ്സിലാണ് ഗവിയിലേക്ക് പോണത്. അപ്പൊ പോയി നോക്കാം. ഓർഡിനറി സിനിമ കണ്ട കാലം തുടങ്ങി മനസ്സിൽ കയറി കൂടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഗവിയിലേക്ക് പോകണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹമാണ് ഇന്നതാ ഇപ്പോ സഫലാവാൻ വേണ്ടി പോണത്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് 95 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമ്മൾ ഗവിയിലെത്താം. ഇവിടെ നിന്ന് ഗവിയിലേക്ക് രാവിലെ 5:30 6:30 രണ്ട് ബസ്സാണ് ഉള്ളത്. 153 രൂപയാണ് ഗവി വരെ ഒരാൾക്കുള്ള ടിക്കറ്റിന്റെ ചാർജ്. നമ്മൾ പത്തനംതിട്ടയിൽനിന്ന് യാത്ര തുടങ്ങി കഴിയുമ്പോൾ അങ്ങമുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി തരും. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവിടെയാണ് കഴിക്കാം. അവിടെ ഒരു കാവേരി ഹോട്ടൽ ഉണ്ട്, നല്ല ഭക്ഷണമൊക്കെ കിട്ടും. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഗവിയിലേക്ക് പോവുക. നമ്മൾ ഈ കാട്ടിലൂടെയാണല്ലോ പോണത്. അപ്പൊ പലതരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ കണ്ടു വഴിയിൽ. മ്ലാവ്, വരയാട്, അതുപോലെ കാട്ടുപന്നി, പിന്നെ മയില്, മലയണ്ണാൻ, അങ്ങനെ അങ്ങനെ ആനയും ഒക്കെ ഉണ്ട് തോന്നുന്നു. കാരണം വഴിയിലെല്ലാം ഇങ്ങനെ ആന ചവിട്ടി മറിച്ച മരങ്ങളും മുളയും പിന്നെ ആനപ്പിണ്ടവും എല്ലാം കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോണ സമയത്തൊന്നും ആനയെ കണ്ടിട്ടില്ല. ഇവിടെ ഗവി ഫോറസ്റ്റില് പലതരം അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളും മൃഗങ്ങളും ഉരഗങ്ങളും ഒക്കെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സമാവുന്നത് കൊണ്ടാണ് ഒരുപാട് ആളുകളെ ഗവിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തൽക്കാലം നിർത്തിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പാസ് എടുത്താലും ആദ്യം ചെല്ലുന്ന 50 വാഹനങ്ങൾക്ക് മാത്രമാണ് ഗവൺമെന്റ് ഇപ്പോൾ അകത്തു പോകാനുള്ള അനുമതി കൊടുക്കുന്നുള്ളൂ. ഗവിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിന്റെ ഗവി ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് അവൈലബിൾ ആണോന്നും ആളുകളെ പ്രവേശിപ്പിക്കുന്നുണ്ടോ എന്നുള്ള വിവരമൊക്കെ കിട്ടും. ഇപ്പോൾ നിലവിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശിപ്പിക്കോ ബോട്ടിങ്ങിന് പോകാനുള്ള സൗകര്യമൊന്നുമില്ല. ഗവിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാഴ്ച, നമ്മൾ കുറേ ഡാമുകളുടെ മുകളിൽ കൂടെയാണ് ബസ്സിൽ യാത്ര ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂഴിയാർ ഡാമാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ മൂഴിയാർ ഡാം. പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളിൽ പലതും പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത്. ഇതിപ്പോൾ അത്തരത്തിലുള്ള പവർ ഹൗസുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കക്കി ഡാമിന്റെ മുകളിൽ കൂടെയാണ് കേട്ടോ. നല്ല താഴ്ചയാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എത്ര മുകളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന്. ഇത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് 1966 നിർമ്മിച്ചതാണ്.
ഗവിയിൽ പോകുമ്പോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റിയ സ്ഥലമാണ് ഗവി എക്കോ ടൂറിസം. പക്ഷെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്കിപ്പോ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് നേരെ ഈ ബസ്സിൽ തന്നെ കുമളിയിലേക്ക് പോവുകയാണ്. ഇനി ഗവിന്ന് കുമളി വരെയുള്ള യാത്രയും അതുപോലെ തന്നെ നല്ല രസമുള്ളതാണ് കേട്ടോ. രണ്ട് സൈഡിലും തേയിലക്കാടുകളാണ്. ഈ ബസ് ഒരു 1:30 ആകുമ്പോഴേക്കും കുമളി സ്റ്റാൻഡിൽ ചെല്ലും. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോരുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ തിരിച്ചു കുമളിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്, നല്ല കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നല്ല മഞ്ഞ്. ഈ ഗവി യാത്രയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ യാത്ര ചെയ്ത ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും, ആ രണ്ട് മനുഷ്യരെ പറ്റി പറയാതെ പോകാനാവില്ല കേട്ടോ. കാരണം അത്രയേറെ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് നമ്മൾ ഓരോരുത്തരെയും അവർ പരിഗണിക്കുന്നത്. ഇതൊരു സൈറ്റ് സീയിങ് ബസ് അല്ല, ഇത് സാധാരണ ഓടുന്ന KSRTC ബസ്സാണ്. എന്നാലും ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും ഒരു ഗൈഡ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആ സ്ഥലത്തെ പറ്റി വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്, നിർത്തി കാണിച്ച് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോവുക. നമ്മളങ്ങനെ ഇതാ കാടും മലയും ഒക്കെ കഴിഞ്ഞ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. 12-13 മണിക്കൂർ നീണ്ട യാത്രയാണ് ഇപ്പതാ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഗവിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നാണ് ഇന്ന് രാവിലെ 6:30 നമ്മൾ പോയത്. ഇപ്പൊ സമയം 7:30 കഴിഞ്ഞു. തിരിച്ചിവിടെ എത്തി. 12 മണിക്കൂർ നീണ്ടൊരു വലിയ യാത്രയാണ് നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ അതിനകത്ത് അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വേണ്ടി കാണാം.